കേരളത്തിന്റെ മുൻ രഞ്ജി താരം ജയമോഹൻ തമ്പി അന്തരിച്ചു. തിരുവനന്തപുരം മണക്കാട് മുക്കോലക്കലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഇങ്ങനെയാണ് ആ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 1982 മുതൽ 84 വരെ കേരള ടീമിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. എസ് ബി ടി ഉൾപ്പെടെ നിരവധി ടീമുകൾക്കായി കുപ്പായമണിഞ്ഞു. എസ് ബി ടി ഡെപ്യൂട്ടി ജനറൽ മാനേജരായി സർവീസിൽ നിന്നും വിരമിച്ചു. മരിച്ച മുൻ രഞ്ജി താരത്തിന്റെ സംസ്കാരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. മരണത്തിൽ അസ്വാഭാവികമായി ആരും ഒന്നും കണ്ടില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. നെറ്റിയിലെയും തലയിലെയും ആഴത്തിലുള്ള മുറിവാണ് ജയമോഹൻ തമ്പിയുടെ മരണ കാരണമെന്ന് ഫോറൻസിക് സർജന്റെ നിഗമനം. സാധാരണം എന്ന് കരുതിയ മരണം അസാധാരണമായി. അങ്ങനെ ഒരു കൊലപാതകം ചുരുളഴിഞ്ഞു. മദ്യലഹരിയിലുള്ള തമ്മിലുള്ള അടിപിടിയാണോ അതോ ഇതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, ഒരു അപകടമാണോ, ഇതെല്ലാം തന്നെ ഇന്ന് ചുരുളഴിയേണ്ടതായിട്ടുണ്ട്. ആ അന്വേഷണവും ഇന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഈ ഈ കുടുംബശ്രീ പ്രവർത്തകയുടെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ അനുസരിച്ച് എന്തായാലും ഒരു ഒരു വിവിധ തരത്തിലുള്ള സാധ്യതകൾ ഇതിൽ നിലനിൽക്കുന്നു. അതിൽ ഇന്ന് പോലീസിന്റെ അന്വേഷണം ഇന്ന് തുടരുകയും ചെയ്യും. തിങ്കളാഴ്ച വീട്ടുമാലിന്യം ശേഖരിക്കാനെത്തിയവരാണ് വീട്ടിൽ നിന്ന് ദുർഗന്ധം വരുന്നത് ശ്രദ്ധിച്ചത്. രണ്ടാം നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവാവിനോട് വിവരം പറഞ്ഞു. തുറന്നു നടത്തിയ തിരച്ചിലാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ തമ്പിയെ കണ്ടത്. മൃതദേഹം കണ്ടെത്തുമ്പോൾ മകനും വീട്ടിലുണ്ടായിരുന്നുവെന്ന് മാലിന്യം ശേഖരിക്കാനെത്തിയ കുടുംബശ്രീ പ്രവർത്തക പറയുന്നു. ആരും വന്നില്ല, ഞാൻ വിസിലടിച്ചു കൊന്നു. വിസിലടിച്ചിട്ട് ബെല്ലടിച്ചു. ബെല്ലടിച്ചിട്ട് പിന്നെ അപ്പം ഞായറാഴ്ച ഞങ്ങൾ വരത്തില്ലല്ലോ. ശനിയാഴ്ച വന്ന് ബെല്ലടിച്ചു. അപ്പോൾ ഈ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ ചോദിച്ചു സാർ കാണുമായിരിക്കും എന്നും പറഞ്ഞിട്ട് ബെല്ലടിച്ചിട്ടൊന്നും ഊരനക്കവും ഇല്ല. എന്നാൽ ഞാൻ അവിടെ നോക്കിയില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ലല്ലോ. ഈ സാറ് വെളിയിലൊന്നും വെട്ടത്തൊന്നും ഇറങ്ങിയില്ല എന്ന് ഇവിടെ ആൾക്കാർ പറയുന്നു. അപ്പോഴും ഞാൻ എന്തെങ്കിലും മുകളത്തെ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ജനലിൽ നോക്കുമെന്ന് പറഞ്ഞു. സാറിപ്പോഴും സുഖമില്ലാതെ അടിച്ച് ഫിറ്റായിട്ടല്ലേ നടക്കുന്നത്. അപ്പോൾ സാറ് ഇങ്ങനെ അടി അടിയാണ് നടക്കുന്നത്. അപ്പോഴും പറഞ്ഞ് ഇങ്ങനെ അടിച്ച് ഫിറ്റായിട്ടാണ് നടക്കുന്നത് സാറ്, ഒന്ന് നോക്കാമോ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ വന്ന് എന്ത് ചെയ്ത് ഈ ശകലം തുറന്ന് കിടക്കണേനെ ഞാൻ നോക്കി. നോക്കിയതും പറഞ്ഞ് അയ്യോ ആൻറ്റി മരിച്ച് കിടക്കുകയാണ്. ആ മരിച്ച് കിടക്കുകയാണ്. പിന്നെ സ്മെല്ലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് അറിയിക്കാൻ പറഞ്ഞു. ഇവിടെ ഉള്ളവരെ പെട്ടെന്ന് അറിയിക്കണം. 3 ദിവസം ആയിട്ടുണ്ട്. ഞാൻ ശനിയാഴ്ച കണ്ടതാണ് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. വേറെ ഒന്നുമേ എനിക്കറിയില്ല. തിങ്കളാഴ്ചയാണ് ഞാൻ ഇന്നലെ വന്നപ്പോഴാണ്. ഇന്നലെയല്ല മെനഞ്ഞാന്ന്. നേരിയ സംശയത്തിന്റെ പേരിൽ പോലീസ് മകനെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെത്തിയത്. കസ്റ്റഡിയിലായ മകൻ ആദ്യം പരസ്പര വിരുദ്ധമായ മറുപടികൾ പറഞ്ഞെങ്കിലും പിന്നീട് കുറ്റം സമ്മതിച്ചു. തമ്പിക്ക് 2 മക്കളുണ്ടെങ്കിലും മൂത്ത മകൻ മാത്രമാണ് മണക്കാടെ വീട്ടിൽ താമസിച്ചിരുന്നത്. 1.5 വർഷം മുൻപ് ഭാര്യ മരിച്ചതിനു ശേഷമാണ് ജയമോഹൻ തമ്പിയുടെയും കുടുംബത്തിന്റെയും താളപ്പിഴകൾ തുടങ്ങുന്നത്. അമ്മയുടെ മരണശേഷം അച്ഛനും മകനും തമ്മിൽ കലഹം പതിവാണ്. മദ്യമാണ് വില്ലൻ. അളവില്ലാതെ മദ്യപിക്കുന്ന ആളായി മാറി തമ്പി. ഹോട്ടൽ മാനേജ്മെന്റ് പഠനം കഴിഞ്ഞ് ഗൾഫിൽ ഷെഫായി ജോലി നോക്കിയിരുന്ന മൂത്ത മകൻ ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി. പിന്നീട് മകനും അച്ഛനും ഒരുമിച്ചായി മദ്യപാനം. അച്ഛന്റെ പെൻഷൻ തുക വരുന്ന ബാങ്ക് അക്കൗണ്ടിന്റെ ATM കാർഡ് കൈകാര്യം ചെയ്യുന്നത് അശ്വിനാണ്. കുടിച്ചു ബോധരഹിതനാകുമ്പോൾ ATM കാർഡിനെ ചൊല്ലി ഇരുവരും വഴക്കാകും. ശബ്ദമുയരും. ഉച്ചത്തിലുള്ള കരച്ചിലും ബഹളവും പതിവായതുകൊണ്ട് തന്നെ വഴക്കുണ്ടാകുമ്പോൾ അയൽവാസികളൊന്നും തമ്പിയുടെ വീട്ടിലേക്ക് പോകാറേയില്ല. പതിവായിട്ട് മദ്യപാനം കഴിക്കുന്ന ആളാണ്. മദ്യപാനം ഇല്ലാതെ അങ്ങനെ കിഴിക്കാൻ നോക്കിയില്ല. പല പ്രാവശ്യം ഹോസ്പിറ്റലിലൊക്കെ മദ്യപാനം കഴിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റിൽ പല സ്ഥലങ്ങളിലും പോയിരുന്നു നേരെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴെന്നാലും ഈ ഭാര്യ 2 വർഷം മരണപ്പെട്ടു. അതിനുശേഷമാണ് ഭാഗ്യമായിട്ട് കൂടുതലായിട്ടും മദ്യപാനം തുടങ്ങിയങ്ങേര് എന്നാണ് പറയുന്നത്. ശരിക്കും അനുഭവത്തിൽ കണ്ട കാഴ്ചയില്ല. അത് ശരിയാണ്. മാസങ്ങൾക്ക് മുൻപ് അശ്വിൻ്റെ അടിയേറ്റ് തമ്പിയുടെ 2 പല്ലുകൾ ഇളകിപ്പോയിരുന്നു. ഇതിന് ചികിത്സ തേടിയതിനു ശേഷം മദ്യപാനം അല്പം കുറച്ചു. പക്ഷേ അത് താൽക്കാലികം മാത്രമായിരുന്നു. വീണ്ടും മദ്യപാനം അതിര് കടന്നതോടെ തമ്പിക്ക് ലിവർ സിറോസിസ് അസുഖം വന്നു. വീട്ടിൽ വഴക്ക് പതിവായതോടെയാണ് ഇളയ മകൻ ഇവിടേക്ക് എത്താതായത്. ലോക്ക്ഡൗൺ ആയപ്പോൾ ഇരുവർക്കും മദ്യം കിട്ടാതായി. വഴക്കും കുറഞ്ഞു. എന്നാൽ മദ്യക്കടകൾ തുറന്ന മാർച്ച് 28 മുതൽ
തമ്പിയും മകനും വീണ്ടും കുടി തുടങ്ങി. ചെറിയ അളവിലല്ല, 8 ദിവസം ഭക്ഷണം പോലും കഴിക്കാതെയായിരുന്നു ഇരുവരുടെയും മദ്യപാനം. അയൽവാസികളെല്ലാം തന്നെ ഈ വീട്ടിൽ വന്നിരുന്ന് മദ്യപിക്കാറുണ്ട്. അപ്പോൾ അതിൽ ദൃക്സാക്ഷിയല്ല, അന്നത്തെ ദിവസം രാവിലെ ആ വീട്ടിൽ വന്നിട്ട് പോയെന്നുള്ള വിവരം കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നതാണ്. ശനിയാഴ്ച ജയമോഹൻ തമ്പിക്കൊപ്പം മദ്യപിക്കാൻ മകൻ അശ്വിൻ സുഹൃത്തിനെയും കൂട്ടി. മൂന്നുപേരും കുപ്പികൾ കാലിയാക്കിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ പതിവ് പോലെ പണത്തെ ചൊല്ലി വഴക്ക്. തൻ്റെ ATM കാർഡും പഴ്സും ജയമോഹൻ തമ്പി തിരിച്ചു ചോദിച്ചു. തുടർന്ന് മകൻ അച്ഛനെ പിടിച്ചു തള്ളി തമ്പിയുടെ മൂക്കിലിടിക്കുകയും ചെയ്തു. കർട്ടനിൽ പിടിച്ചുകൊണ്ട് തമ്പി താഴെ വീണു. വീണതിനു ശേഷവും അശ്വിൻ തല പിടിച്ച് തറയിലിടിച്ചു. തുടർന്ന് തമ്പി ബോധരഹിതനായി. ബോധം പോയെങ്കിലും ഉടൻ മരിക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ല. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതോടെ മരണം സംഭവിച്ചു. അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ബോധം അശ്വിന് ഉണ്ടായിരുന്നില്ല. കിടപ്പുമുറിയിൽ വീണുകിടന്ന തമ്പിയെ അശ്വിൻ ഹാളിൽ കൊണ്ടുവന്ന് കിടത്തി. അതിനുശേഷവും മദ്യപാനം തുടർന്നു. നെറ്റിയിലെ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ ഈ മകൻ അശ്വിനെയും അതുപോലെ അയൽവാസിയായ സേതുവിനെയും സതിയെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയൽവാസിയായ സതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സതി മദ്യം വാങ്ങിക്കൊണ്ടു വന്നിരുന്നു, മകന് മദ്യം വാങ്ങിക്കൊണ്ടുവന്നത് സതിയാണ്. സതിയെയും ചോദ്യം ചെയ്യുന്നു. അച്ഛനും മകനും തമ്മിലുള്ള സ്വത്ത് സംബന്ധമായ ചില തർക്കങ്ങളാണ് ഒരു കയ്യാങ്കളിയിൽ കലാശിച്ചത്. അത് മരണകാരണമായി പിടിച്ചു തള്ളിയപ്പോൾ അദ്ദേഹം ഈ വല്ലാതെ താഴെ വീഴുകയും തുടർന്ന് മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. മരണവിവരം അറിഞ്ഞ് പോലീസ് എത്തുമ്പോൾ അശ്വിൻ വീട്ടിലുണ്ടായിരുന്നു. പ്രദേശത്താകെ ദുർഗന്ധം വമിച്ചിരുന്നെങ്കിലും തനിക്ക് അത് അനുഭവപ്പെട്ടില്ല എന്നായിരുന്നു മകൻ പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യൽ. മദ്യാസക്തിയിലായിരുന്ന അശ്വിന് അപ്പോഴും നേരെ നിൽക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. മകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടെ ആളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. മോഹനം ഇപ്പം നിലവിൽ നമ്മുടെ അനുമാനം ഈ സാമ്പത്തികമായിട്ടുള്ള മദ്യപിക്കുന്നതിന് വേണ്ടിയുള്ള പൈസ സംബന്ധിച്ചുള്ള ഒരു തർക്കമാണ് തോന്നുന്നു. അശ്വിൻ പറയുന്ന അയാൾ സമ്മതിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ അയാൾ ഓർമ്മയില്ല എന്നുള്ള ഇതാണ് പറയുന്നത്. അയാൾ നന്നും നല്ല മദ്യപിച്ചിട്ടുള്ള ദിവസമായിരുന്നു. അതിപ്പം പറയാറായില്ല. അവിടുന്ന് പറയുന്ന പ്രാഥമികമായിട്ട് പറയുന്നത് തലക്കേറ്റുള്ള ക്ഷതമാണ് മരിച്ചിട്ടുള്ളത്. കൊലപാതക സമയത്ത് അയൽവാസിയായ സുഹൃത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല. മരണശേഷം തമ്പിയുടെ 4 പവന്റെ മാല നഷ്ടപ്പെട്ടതായും പോലീസ് കണ്ടെത്തി. അമിത മദ്യാസക്തിയുടെ ഇരകൾ. ഈ കേസിനെ അങ്ങനെ സംഗ്രഹിക്കാം.